മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ 11 മണിക്കൂറാണ് നീണ്ടത്. UAE കോൺസുലേറ്റ് വഴി ഈന്തപ്പഴമെത്തിയതിന്റെ വിവരങ്ങളാണ് പ്രധാനമായും കസ്റ്റംസ് തേടിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആദർശ് ബേബി ചേരുന്നു. ആദർശ്, മാരത്തൺ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ശിവശങ്കർ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങിയോ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? സുജയ, നീണ്ട 11 മണിക്കൂർ എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന കസ്റ്റംസ് കമ്മീഷൻ ഓഫീസിന്റെ 5-ാം നിലയിലായിരുന്നു എം ശിവശങ്കർ ഉണ്ടായിരുന്നത്. കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ 10:30-ക്കാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. സുജയ സൂചിപ്പിച്ചതുപോലെ ഈന്തപ്പഴം കേരളത്തിലേക്ക് എത്തിച്ച് വിതരണം ചെയ്തത് സംബന്ധിച്ചായിരുന്നു പ്രധാനമായും അറിയേണ്ടിയിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ ചോദിച്ചറിഞ്ഞത്. ഒന്ന്, പ്രോട്ടോകോൾ ലംഘനം സംബന്ധിച്ചും മറ്റൊന്ന്, ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തതിന് മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടോ, അതിനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. 2017-ലാണ് ഈ സംഭവം, അതായത് നയതന്ത്ര ബാഗേജ് വഴി 18,000 കിലോ ഈന്തപ്പഴം കേരളത്തിലേക്ക് എത്തുന്നു. സ്വപ്ന സുരേഷും സരിത്തും ചേർന്ന് അത് ഏറ്റുവാങ്ങുന്നു. കേരളത്തിലെ ഈ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള അഗതി മന്ദിരങ്ങളിലെ 40,000 വരുന്ന കുട്ടികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു അതിന് കാരണമായി, അതിന് ലക്ഷ്യമായി അവർ പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു വേദിയിൽ, സ്വപ്ന ഉൾപ്പെടെയുള്ള വേദിയിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറായിരുന്ന TV അനുപമയെ ചോദ്യം ചെയ്തപ്പോൾ കസ്റ്റംസ് മൊഴിയെടുത്തപ്പോൾ TV അനുപമ പറഞ്ഞൊരു കാര്യം, എം ശിവശങ്കറിന്റെ താല്പര്യമായിരുന്നു അല്ലെങ്കിൽ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കണം, വിതരണം ചെയ്യണമെന്ന് വാക്കാൽ നിർദ്ദേശം നൽകിയത് എം ശിവശങ്കറാണെന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എം ശിവശങ്കറിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയത്. വിശദമായി ചോദ്യം ചെയ്തത്, ഏതെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നോ, ഇതിനു മുന്നിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചറിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയം മുൻപ് എം ശിവശങ്കർ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കാറിൽ മടങ്ങി തിരുവനന്തപുരം ഭാഗത്തേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. വീട്ടിലേക്കാണ് എന്നും കരുതുന്നു. സുജയ.